ഓക്കെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡ്രൈ സോയിലിൻ്റെ കണ്ടീഷനാണ് പറഞ്ഞിരുന്നത് ഓക്കെ ഇനി ഇത് തന്നെ സബ്മെർജ്ഡ് സ്ലോപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസ് എന്നുള്ളതാണ് പറയുന്നത് ഇഫ് ദ സോയിൽ ഇസ് സബ്മെർജ്ഡ് സബ്മെർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് ഈസ് യൂസ്ഡ് ടു വെൻ കാൽക്കുലേറ്റിംഗ് ദി വെയ്റ്റ് ഓഫ് ദി വെഡ്ജ് ഓക്കെ അപ്പോൾ വെഡ്ജ് കാൽക്കുലേഷനിൽ എന്ത് വേണം എടുക്കാനായിട്ട് സബ്മെർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് വേണം എടുക്കാനായിട്ട് ആൻഡ് ന്യൂട്രൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ വെഡ്ജ് ആർ ഗിവൺ ബിലോ എന്തൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക ഏതിൻ്റെ കേസിൽ സബ്മെർജ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ലോപ്പ് ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ന്യൂട്രൽ ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂട്രൽ പാർട്ട് ഓഫ് ദ വെയ്റ്റ് അപ്പോൾ ന്യൂട്രൽ പാർട്ട് ഓഫ് ദ വെയ്റ്റിനെ ഡബ്ല്യൂ യു എന്നാണ് ഡിനോട്ട് ചെയ്യുക അത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു വി ഇൻറ്റു ഗാമ യു വെർ വി ഈസ് ദി യൂണിറ്റ് വെർ യു വി ഈസ് ദി വോളിയം ഓഫ് ദി വെഡ്ജ് ഓക്കെ ഗാമ യു യൂണിറ്റ് വെയ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ വാട്ടർ പ്രഷർ യു ആക്ടിങ് ഓൺ ദ സ്ലോപ്പ് എ ഡി നേരത്തെ കാണിച്ചിരുന്ന സ്ലോപ്പിൽ ആക്ട് ചെയ്യുന്ന വാട്ടർ പ്രഷർ ആൻഡ് തേർഡ് വൺ റിസൾട്ടൻറ്റ് വാട്ടർ പ്രഷർ യു ബി ആക്ടിങ് ഓൺ ദി കർവ്ഡ് സർഫസ് ഓക്കെ ദി ത്രീ ന്യൂട്രൽ ഫോഴ്സസ് ആർ ഇൻ ഇക്വിലിബ്രിയം എമംഗ് ദംസെൽവ്സ് ആൻഡ് ഡു നോട്ട് ഡ്രോ അപ്പ് ഓൺ ദി ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ